യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് പിന്തുണയുമൊക്കെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയും നമ്മൾ സാധാരണ പറയും വിദേശ മലയാളികളാണ് കേരളത്തിലെ സാമ്പത്തിക മേഖലയിലെ ചാലേ ശക്തി എന്ന് പറയും അത് യാഥാർത്ഥ്യമാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും അടങ്ങി വരുന്ന പ്രവാസികൾ വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരാണ് പലർക്കും നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റിൻ്റെ കാശ് പോലുമില്ല ഇവിടെയുള്ളവരും വിദേശത്തുള്ള പ്രവാസി സംഘടനകളും ഉദാരമനസ്കരായ പല വ്യക്തികളുടെയും സഹായത്തോടു കൂടിയാണ് ഈ പ്രവാസികൾ വിമാന ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരുന്നത് കോവിഡിന് മുമ്പ് തന്നെ പല പ്രവാസികളുടെയും ജോലികൾ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു കഴിയുന്ന പ്രവാസികൾ ഈ കോവിഡ് പത്തൊമ്പതിൻ്റെ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചപ്പോൾ അവർക്ക് ആഹാരത്തിന് പോലും വകയില്ലാത്ത ഭൂരിപക്ഷം വരുന്ന പ്രവാസി സുഹൃത്തുക്കൾ നാട്ടിലേക്ക് തിരിച്ചു വന്നവർ അവർ മറ്റുള്ളവരുടെ സഹായം തേടി കഷ്ടപ്പെട്ടാണ് ഇവിടെ വരുന്നത് അവരിവിടെ വരുമ്പോൾ അവരുടെ ക്വാറൻറ്റൈനിലുള്ള മുഴുവൻ ചെലവും വ്യക്തികൾ തന്നെ വഹിക്കണം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അഭിപ്രായം ഈ മുഖ്യമന്ത്രിയുടെ പൊള്ളത്തരം പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് സത്യം കാരണം ഒട്ടേറെ ആകർഷകമായ വാഗ്ദാനങ്ങളാണ് മുഖ്യമന്ത്രി നൽകിയത് പ്രവാസികളെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എല്ലാം തയ്യാറായി എന്ന് പറഞ്ഞു മുഖ്യമന്ത്രിക്കുന്ന അനുകൂലമായി നടക്കുന്ന പി ആർ വർക്കിൻ്റെ ഭാഗമായി വാട്സാപ്പിൽ കിട്ടിയിരിക്കുന്ന ചില പോസ്റ്റേഴ്സ് നമ്മൾ നിങ്ങൾ കണ്ടതാണ് മേഘവാളയത്തിനിടെ പൊങ്ങി വരുന്ന വിമാനത്തിൻ്റെ ദൃശ്യം കാണിച്ചിട്ട് മക്കളെ നിങ്ങൾക്ക് മടങ്ങി വരാം ഇവിടെ എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി എന്ന് പ്രചരണം നടത്തിയ വ്യക്തിയാണ് ക്ഷീ പിണറായി വിജയൻ പ്രവാസികളുടെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് ഹൈക്കോടതിയിൽ കൊടുത്ത അഫഡമിറ്റിൽ ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരം പേർക്ക് ക്വാറൻ്റൈൻ പോകാനുള്ള എല്ലാ ഫെസിലിറ്റീസും തയ്യാറാക്കി എന്നതാണ് അതിൽ തൊണ്ണൂറായിരം പേർക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിലോ എവിടെയെങ്കിലുമൊക്കെ താമസിക്കാൻ അവരുടെ സ്വന്തം പണം മുടക്കി അവർ താമസിക്കണം ബാക്കി ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം പേരിൽ ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും കേരളത്തിലേക്ക് മടങ്ങിയെത്തിയാൽ അവർക്കുള്ള എല്ലാ ക്വാറന്റൈൻ ഫെസിലിറ്റീസും സർക്കാർ തലത്തിൽ ചെയ്തു എന്ന് ഹൈക്കോടതി അഫഡമിറ്റ് കൊടുത്തിട്ടുണ്ട് പ്രസ്താവനകൾ വേറെ കാര്യം മുഖ്യമന്ത്രിയുടെ എല്ലാ ദിവസവും നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ചില വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾക്കും പരിശോധിച്ചാൽ അറിയാം നാല് ലക്ഷം വരുന്ന ആളുകൾക്ക് പോലും എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ കേരളം സജ്ജമാക്കി പറയുന്നത് ഞാൻ പറയുന്നത് പ്രവാസികളോട് കാണിക്കുന്ന ഈ ഒരു സമീപനം പ്രവാസികളുടെ കോൺട്രിബ്യൂഷൻ എന്താ കേരള മൈഗ്രേഷൻ സർവേ അനുസരിച്ചിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നിന്നും ഏകദേശം ഇരുപത്തിയെട്ടിനും മുപ്പത് ലക്ഷത്തിലോ അധികം വരുന്ന പ്രവാസികളുണ്ട് അതിൽ എൺപത്തി ശതമാനം ഗൾഫ് മേഖലയിലാണ് കേരളത്തിലെ മൊത്തം കുടുംബത്തിൽ പതിനെട്ട് ശതമാനം കുടുംബത്തിലെങ്കിലും ഒരു പ്രവാസിയുണ്ട് എന്നാണ് കണക്ക് ഇതിലിവിടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വളരെ നിർഭാഗ്യമായ കാര്യം വിമാന ടിക്കറ്റ് എടുത്ത് വരാൻ കഴിവുള്ളവരല്ലേ അവർക്ക് എന്തുകൊണ്ട് ഇവിടെ ക്വാറന്റൈൻ ഫെസിലിറ്റീസ് അവർ തന്നെ ഏർപ്പെടുത്തിയാൽ പോരെ എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി ചോദിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമാന ടിക്കറ്റ് എടുക്കുന്നവർ ഇവരൊന്നും അവരുടെ പണം കൊണ്ട് വിമാന ടിക്കറ്റ് എടുക്കുന്നില്ല ഞങ്ങൾ നേരത്തെ പ്രതിപക്ഷം കോൺഗ്രസ് പാർട്ടി ഞാൻ തന്നെ ഇവിടെ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങുവരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ചാർട്ടേഡ് ഫ്ലൈറ്റ് ഏർപ്പെടുത്തണം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്താൻ ഗവൺമെൻറ് തയ്യാറാകണം എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം നടത്തിയിരുന്നു ഞങ്ങൾ ഇപ്പോഴും തന്നെ തുറച്ചു നിൽക്കുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ സാമ്പത്തിക അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസികൾക്ക് സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തേണ്ടതാണ് അവർ ഇന്ന് ഇങ്ങോട്ട് വരുന്നത് മറ്റുള്ളവരുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമുക്കറിയാം അവിടെയുള്ള പ്രവാസികൾ ആരും വലിയ പണക്കാരൊന്നുമല്ല ഒരു തെറ്റിദ്ധാരണ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകാൻ പാടില്ല നമ്മൾക്ക് എൻ്റെ കണക്ക് പരിശോധിക്കാമല്ലോ അവിടുത്തെ പ്രവാസികളിൽ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള പ്രവാസികളിൽ ഒരു അൻപത് ശതമാനം വരുന്ന പ്രവാസികൾ വിദ്യാഭ്യാസപരമായി ഒന്നില്ലെങ്കിൽ പ്രൈമറി വിദ്യാഭ്യാസമോ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തീകരിച്ചവരാണ് അവർക്ക് ചെറിയ ജോലികൾ അവിടുത്തെ ബിസിനസ്സൊന്നുമല്ല ചെറിയ ജോലികളുള്ളവരാണ് ഈ ജോലിയെല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ക്വാറന്റൈൻ പീരീഡ് മാത്രമല്ല അതിനു മുമ്പ് തന്നെ ഈ ജോലി നഷ്ടപ്പെട്ടവരാണ് അവരിൽ പലരും നമുക്കറിയാം ഈ പറയുന്ന എഴുപത്തിയൊന്ന് ശതമാനം വരുന്ന പ്രവാസികൾ അവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് എടുത്താൽ ബിറ്റ്വീൻ സിക്സ്റ്റീൻ ആൻഡ് ഫോർട്ടി ഫൈവ് ആണ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരാണ് അവർ ചെറുപ്പക്കാരവിടെ പോയിരിക്കുന്നത് അവരാണ് ജോലി ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് അങ്ങനെ തിരിച്ചു വരുന്നവർ കേരളത്തിലെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം വാഗ്ദാനങ്ങൾ എന്തെല്ലാം അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അവരുടെ നിക്ഷേപം രണ്ടായിരത്തി പതിനെട്ടിൽ പന്ത്രണ്ട് മാസം കാലയളവിൽ പ്രവാസികൾ കേരളത്തിലേക്ക് അയച്ചത് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഞാൻ മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഒരു ക്യൂലേറ്റീവ് ഒരു ഒരു ഇത് പ്രവാസികളുടെ കേരളത്തിലെ മൊത്തം നിക്ഷേപം എന്ന് പറയുന്നത് ഏകദേശം ഏകദേശമല്ല എൺപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് കേരള നമ്മുടെ പ്രവാസികളുടെ പണമാണ് കേരളത്തിന്റെ ധനം പ്രവാസികളോട് സർക്കാർ നല്ല രീതിയിലല്ല പെരുമാറുന്നത് ക്വാറന്റൈൻ ചെലവ് സർക്കാർ തന്നെ വഹിക്കണം എന്ന ആവശ്യവുമായാണ് യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ വാർത്താ സമ്മേളനം അതിലേക്ക് തന്നെ വരാം ഇടവേളയ്ക്ക് ശേഷം